പ്രകൃതി ഇന്ന് അത്യന്തം ഭീഷണമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലവും ഇപ്പോഴും തമ്മിൽ ആനയും മണ്ണാക്കൊട്ടനും തമ്മിലുള്ള വ്യത്യാസം, അജഗതാന്ത വ്യത്യാസം എന്നൊക്കെ അതിനെപ്പറ്റി പറയാം. അങ്ങനെയൊരു വ്യത്യാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. പ്രതീക്ഷകളുണ്ടെങ്കിലും ആശങ്കകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ ആശങ്കകളെ ദൂരീകരിക്കത്തക്ക ഒട്ടേറെ പ്രവർത്തന പദ്ധതികൾ സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതൊന്നും മതിയായ എത്ര അളവിലാവുന്നില്ല എന്നൊരു തോന്നൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വയൽവരമ്പുകളെല്ലാം കടന്ന് തോട്ടുവരമ്പിലൂടെ നടന്ന് ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഏറെ നേരം നോക്കി നിന്ന് അതിലെ മീനെയും നീർക്കൂലിയും എല്ലാം കണ്ടുകൊണ്ട് സ്കൂളിലേക്ക് നടന്നിരുന്നൊരു കാലഘട്ടം ഇന്ന് തീർച്ചയായിട്ടും മഞ്ഞുമായിക്കൊണ്ടിരിക്കുകയാണ്. വയൽവരമ്പുകളിൽ നിന്ന് നടക്കാനില്ലാതായിരിക്കുന്നു. തോടുകൾ മിക്കപ്പോഴും വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലെ, തോട്ടുവരമ്പിലൂടെ പോലും നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് കാലം മാറിയിരിക്കുകയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് 10, 45, 50 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ നാട്ടിൽ ഇത്ര പച്ചപ്പുണ്ടായിരുന്നില്ല. ആ പച്ചപ്പ് ഏറെ വളർന്ന രീതിയിൽ തന്നെയുണ്ട്. നമ്മൾ അന്ന് കാണാത്ത ഒട്ടേറെ മരങ്ങൾ, അന്ന് എണ്ണത്തിൽ കുറവുണ്ടായിരുന്ന നാടൻ സസ്യങ്ങൾ ഇന്ന് ഏറെ വർദ്ധിതമായിട്ട് നാട്ടിൻപുറങ്ങളിലുണ്ട് എന്നത് ഒരു വസ്തുതയാണെങ്കിലും കാട് എന്ന രീതിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാടിൻ്റെ അവസ്ഥകൾ ഇന്ന് കേരളത്തിൽ ഒട്ടേറെ കുറവാണ്. തീർച്ചയായിട്ടും കാടുകളുടെ വിസ്തൃതി അങ്ങേയറ്റവരെ അപായകരമാം വിധത്തിൽ കുറയുന്നുണ്ടെങ്കിൽ പോലും നാട്ടിൻപുറങ്ങൾ ഏറെക്കുറെ പച്ചപ്പുള്ളതായിട്ട് ഇപ്പോഴും അനുഭവപ്പെടുന്നു എന്നതൊരു ഭാഗ്യമാണ്. സോഷ്യൽ ഫോറസ്ട്രി ഇന്ന് വളരെ കൂടുതൽ ശ്രദ്ധയോടുകൂടി നീങ്ങുന്നുണ്ടെങ്കിൽ പോലും പണ്ടൊരു വെള്ളാനയായിരുന്നെങ്കിൽ ഇന്ന് ആ വെള്ളാന എന്ന രൂപത്തിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിനെ പറയാൻ വേണ്ടി കഴിയില്ലെങ്കിൽ പോലും പിന്നെ ഇന്ന് അവരുടെ ശ്രദ്ധയുടെ ഫലമായിട്ട് മനസ്സുകൊണ്ട് അവരേറെ പ്രവർത്തികൾ ചെയ്യുന്നു എന്നത് തന്നെയാണ് സാമൂഹ്യ വനവൽക്കരണ രംഗത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്നാലും നമ്മുടെ ജനസംഖ്യാ വർധനവ്, നമ്മുടെ ആവശ്യങ്ങൾ, ഇതൊക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ പ്രകൃതി അങ്ങേയറ്റം വരെ ഉള്ള ഒരു ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലത്തുണ്ടാകുന്ന ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. ഞാനൊക്കെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്, ഓലപ്പുരയായിട്ടുള്ള വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ ഏകദേശം 1 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നടക്കുമ്പോൾ ഒരു ഓടിട്ട വീടായിരുന്നു കണ്ടിരുന്നത്. ഇന്ന് ഓടിട്ട വീടുകളില്ല, ഓലമേഞ്ഞ വീടുകളില്ലേയില്ല, ഓടിട്ട വീടുകളുമില്ല. ഇന്നൊക്കെ കോൺക്രീറ്റ് സൗധങ്ങൾ അല്ലെ കോൺക്രീറ്റ് മേൽപ്പുറകളോട് കൂടിയിട്ടുള്ള വീടുകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതുപോലും നമ്മുടെ അന്തരീക്ഷ താപത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീരുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഏറെ വ്യത്യാസമായിട്ടുള്ളൊരവസ്ഥ ഇന്ന് കാണുന്നു. ജനസംഖ്യ കൂടുന്നതിൻ്റെ ഫലമായിട്ട്, ആവശ്യങ്ങൾ കൂടുന്നതിൻ്റെ ഫലമായിട്ട് പ്രകൃതിയെ കൂടുതൽ കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഇതിനൊരു പരിഹാരം കാണുമെന്നുള്ളത് വലിയ ഒരു പ്രയാസമായിട്ട്, ഒരു സമസ്യയായിട്ട് അനുഭവപ്പെടുകയാണ്. എന്താണ് ഇതിനൊരു മാർഗം? നിലവിലുള്ള വനങ്ങളുടെ വിസ്തൃതി സംരക്ഷിക്കപ്പെടണം, കഴിയുമെങ്കിൽ വർദ്ധിതമായിട്ടുള്ള അളവിലേക്ക് കൊണ്ടുവരണം. നാട്ടിൻപുറങ്ങളിലെ ഇന്ന് നട്ടുവളർത്തുന്ന സസ്യങ്ങളുടെ എണ്ണത്തിലേറെ വർധനവുണ്ടാകുകയും അവയെ നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുകയും ചെയ്യപ്പെടണം. മറ്റൊന്ന്, വയലുകൾ ഒരു കാരണവശാലും നീർച്ചാലുകളോ അല്ലെങ്കിൽ നീർച്ചോലകളോ ഒരു കാരണവശാലും മണ്ണിട്ട് നികത്താൻ, എന്താവശ്യത്തിന് പുറത്തായാൽ പോലും മണ്ണിട്ട് നികത്താൻ അനുവദിക്കപ്പെടാതിരിക്കണം. ഉള്ള തോടുകളും പുഴകളും കുണ്ടുകളും കുളങ്ങളുമെല്ലാം സംരക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വേണം. മഴക്കാലത്ത് സമൃദ്ധമായി കിട്ടുന്ന മഴവെള്ളത്തെ നമ്മൾ കൃത്യമായി ഭൂമിയിലേക്ക് ഇറക്കത്തക്ക രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും മനസ്സ് വെച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി നടപ്പിലാക്കപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിലെ ജല ദൗർബല്യത്തെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയും. വർദ്ധിതമായിട്ടുള്ള അളവിൽ നമുക്ക് കിണറുകളിലെയും കുളങ്ങളിലെയും എല്ലാം തന്നെ വെള്ളത്തെ സംരക്ഷിച്ച് നിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തന പരിപാടികൾ വേണം. ഈ ഒരു തലത്തിൽ വരുമ്പോഴാണ് കിണർ റീചാർജിങ്ങിനെ പോലുള്ള, കുളം നവീകരിക്കുന്നതിനെ പോലുള്ള, കുണ്ടുകൾ സംരക്ഷിക്കപ്പെടുന്നതിനെ പോലുള്ള, കാവുകൾ സംരക്ഷിക്കപ്പെടുന്നതിനെ പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളേറെ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കപ്പെടുമ്പോൾ അങ്ങനെയുള്ളൊരു തലമുറ നമുക്ക് രൂപപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. അതിജീവനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും പ്രകൃതിയുടെ ഈ വിഷമമായിട്ടുള്ള അന്തരീക്ഷത്തിന് അതിനെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തന പരിപാടികൾ നമ്മൾ ആത്മാർത്ഥമായി കൈക്കൊണ്ടേ തീരൂ. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ നമ്മളുണ്ടാകുമ്പോൾ മാത്രമേ പ്രകൃതി സംരക്ഷണം വരും തലമുറകൾക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കപ്പെടുന്നതായിട്ടുള്ള കുറച്ചെങ്കിലും സ്വച്ഛന്തമായിട്ടുള്ള വായുവും അന്തരീക്ഷവും എല്ലാം വരും തലമുറയിൽ നിന്ന് കടമെടുത്ത ആ അവസ്ഥ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നൊരവസ്ഥ ഉണ്ട് എന്നതാണ് സത്യം. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ?
എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് സ്വർണ്ണല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.